നമസ്കാരം പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് മലേഷ്യ പാകിസ്ഥാൻ സർക്കാർ സർവീസ് നടത്തുന്ന പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ബോയിങ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് പാസഞ്ചർ വിമാനം മലേഷ്യ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു വിമാനം പാട്ടത്തിനെടുത്തതായും പണം നൽകാത്തതിനാലാണ് വിമാനം പിടിച്ചെടുത്തത് എന്നുമാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്വാലംപൂർ വിമാനത്താവളത്തിൽ വെച്ച് വിമാനം യാത്രക്കാരെയും ജോലിക്കാരെയും കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മലേഷ്യ ഇടപെടലുമായി രംഗത്തെത്തിയത് യാത്രക്കാരെയും ജോലിക്കാരെയും ഇറക്കി വിട്ട് വിമാനം പൂർണ്ണമായും മലേഷ്യ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് പാകിസ്ഥാൻ പത്രമായ ഡെയിലി ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് മൊത്തം പന്ത്രണ്ട് ബോയിന്റ് എഴുന്നൂറ്റി വിമാനങ്ങളാണ് ഉള്ളത് ഈ വിമാനങ്ങൾ വിവിധ കമ്പനികൾ കാലാകാലങ്ങളിൽ പാട്ടത്തിനെടുക്കുകയുമാണ് മലേഷ്യ പിടിച്ചെടുത്ത വിമാനവും പാട്ടത്തിന് എടുത്തിരുന്നുവെങ്കിലും വ്യവസ്ഥയിൽ പണം നൽകാത്തതിനാലാണ് വിമാനം കോാലാലംപൂരിൽ വെച്ച് പിടിച്ചെടുത്തത് നേരത്തെ സൗദി അറേബ്യ ഇമ്രാൻഖാൻ സർക്കാരിൽ നിന്നും കടം എടുത്ത മൂന്ന് ബില്യൺ ഡോളർ തിരിച്ചു ചോദിച്ചിരുന്നു ചൈനയിൽ നിന്ന് വായ്പ വായ്പയെടുത്ത് ഇമ്രാൻ സർക്കാർ സൗദി അറേബ്യയുടെ വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലും നിലവിലെ പ്രശ്നങ്ങളൊന്നും അതിജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി പാകിസ്ഥാനില്ല നേരത്തെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്വാസം മുട്ടുകയായിരുന്നു പാകിസ്ഥാൻ അതിനിടെയാണ് കോവിഡും കോവിഡാനന്തര പ്രശ്നങ്ങളുമെല്ലാം പാകിസ്ഥാനെ ഉലച്ചത് ഇതോടുകൂടി പാകിസ്ഥാൻ പൂർണ്ണമായും നടുക്കടലിലേക്ക് തള്ളപ്പെട്ടു സൗദി അറേബ്യയുമായുള്ള പാകിസ്ഥാൻ ബന്ധം വഷളായതിനെ തുടർന്നായിരുന്നു അടിയന്തരമായി മൂന്ന് ബില്യൺ ഡോളർ ലോൺ തിരിച്ചടക്കേണ്ടി വന്നത് സൗദിയുടെ വായ്പ ചനീസ് സഹായത്തോടുകൂടി തിരിച്ചടച്ചുവെങ്കിലും മറ്റ് പല വായ്പകളും തിരിച്ചടയ്ക്കാൻ പാകിസ്ഥാന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മലേഷ്യ സൗദി അറേബ്യയും പാകിസ്ഥാനുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സൗദി അടിയന്തര ധനസഹായം പാകിസ്ഥാൻ അനുവദിച്ചത് ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സൗദിയെ പാകിസ്ഥാൻ വിമർശിച്ചതോടുകൂടി ബന്ധം വഷളായി ഇതോടുകൂടി കടുത്ത നടപടി ും സൗദി കടക്കുകയും ചെയ്തു ഇതാണ് പാകിസ്ഥാന് കൂടുതൽ വിനയായത് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ മുസ്ലിം രാജ്യങ്ങളെ അണിനിരത്താനുള്ള പാകിസ്ഥാന്റെ ആഹ്വാനം മുളയിലെ സൗദി അറേബ്യ നുള്ളി കശ്മീരിലുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ പിന്തുണ നേടാനായിരുന്നു പാകിസ്ഥാൻ ശ്രമം നടത്തിയത് പക്ഷേ അതൊന്നും വിലപ്പോയില്ല ഒ സിയിലെ പ്രബല രാജ്യമാണ് സൗദി അറേബ്യ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം സൗദിക്ക് ഉണ്ട് തരും അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ നീക്കത്തിന് സൗദി തയ്യാറായതുമില്ല ജമ്മുകശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ നിൽക്കാൻ ഒഐ സി യെ അനുവദിക്കാത്തതിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി സൗദി അറേബ്യയെ ക്ഷേപിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് പാകിസ്ഥാനോട് അടിയന്തരമായ വായ്പ തിരിച്ചടയ്ക്കണമെന്ന് സൗദി ആവശ്യപ്പെട്ടത് ഇത്തരത്തിലൊരു നീക്കം സൗദിയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതുമല്ല പ്രശ്നം തണുപ്പിക്കാനും സൗദിയെ പ്രീതിപ്പെടുത്താനും പാകിസ്ഥാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോയില്ല സൗദി ഉറച്ച നിലപാടിലുമായിരുന്നു ഇതോടുകൂടിയാണ് ചൈനയുടെ സഹായം തേടിയത് എന്തായാലും ചൈനീസ് കെണിയിൽ വീണ് പാകിസ്ഥാൻ വീണ്ടും പണം കൈപ്പറ്റി സൗദിക്ക് ആ പണം തിരിച്ചടയ്ക്കുകയും ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും പാകിസ്ഥാൻ നിലവിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല പാകിസ്ഥാന്റെ ഓരോ ചിറകുകളായി ഇപ്പോൾ ലോകം അരിഞ്ഞെടുക്കുകയാണ്